സോറി, നിങ്ങളുടെ നിനക്ക് അറിയാത്ത ഏതെങ്കിലും റിലേറ്റീവ്സ് ആയിരിക്കും. ആ സ്ത്രീ റിലേറ്റീവ് അല്ല പ്രതീക്ഷ, ഇവിടുത്തെ ജോലിക്കാരി ആയിരിക്കാനാ സാധ്യത. അച്ഛനെ വിളിക്കാനേ പോയതായിരിക്കും. നിന്റെ അച്ഛനെ കാണാനല്ലേ നീ വന്നത്? നിനക്ക് തന്നെ നിന്റെ അച്ഛനെ പോയി വിളിച്ചൂടെ? അവര് പോയിരിക്കില്ലേ, നമ്മള് വന്നതറിഞ്ഞ അച്ഛൻ വരും. എന്താ സഞ്ജന, ഇത് നിന്റെ സ്വന്തം വീടല്ലേ, ഇവിടെ നീ എന്തിനാ അതിഥിയെ പോലെ പെരുമാറുന്നത്? കൊറേ കാലത്തിന് ശേഷം വന്നതുകൊണ്ടാവാം ഈ വീട് മറ്റാരുടെയോ വീട് പോലെയാ തോന്നുന്നത്. എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ? രണ്ടുപേരെത്തിയോ? വന്നതുപോലെ നിൽക്കാതെ രണ്ടുപേരും ഇരിക്കും മക്കളെ. ഞങ്ങൾ അല്പം നേരത്തെ എത്തണമെന്ന് കരുതിയതാ, ഇറങ്ങാൻ അല്പം ലേറ്റായിപ്പോയി. അതിനെന്താ, അതിനെനിക്കൊരു പരിഭവമില്ല മോനെ. നിങ്ങൾ വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. എന്തായാലും വന്നല്ലോ, സന്തോഷമായി. എന്റെ മോളും മരുമോനും വന്നിരിക്കുക, ഇവർക്ക് വേണ്ടതൊക്കെ ഒരുക്കണം. ഇവരുടെ ഇഷ്ടവിഭവങ്ങളെല്ലാം ഞാനിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവര് വരുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ ഒരുക്കിയത്. ഇപ്പൊ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. സുശീലാന്റെ ആരാ? എനിക്ക് മനസ്സിലായില്ല. അവര് വീട്ടിലെ വേലക്കാരിയാണോ? അവരാരാണെന്ന് പറയാൻ അച്ഛൻ എന്തിനാ മടിക്കുന്നേ? സുശീല ആരാണെന്ന് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല മോളെ. ഞാനത് പറയുമ്പോ മോൾക്ക് വിഷമം തോന്നരുത്. അച്ഛന്റെ സാഹചര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. നിങ്ങള് വീട്ടിൽ നിന്ന് പോയതിനു ശേഷം അച്ഛൻ തരിച്ചായി, പിന്നീട് ഓരോ യാത്രയായിരുന്നു. ബിസിനസ് കാര്യങ്ങൾ നോക്കാൻ വല്ലപ്പോഴുമേ ഞാൻ വരാറുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ്റെ കോട്ടയത്തെ ഓഫീസിൽ വർക്ക് ചെയ്യാമെന്നതാ സുശീല. എന്നെപ്പോലെ തുല്യ ദുഃഖിതയായിരുന്നു സുശീലയും. ഒരു പ്രത്യേക സാഹചര്യത്തില് എനിക്ക് സുശീലയെ വിവാഹം കഴിക്കേണ്ടി വന്നു. സുശീല ഇപ്പോ എന്റെ ഭാര്യയാണ്. സുശീലാന്റെ അച്ഛന്റെ ഭാര്യയോ? ഒരന്യ വീട്ടിൽ വന്ന പോലെയാണല്ലോ ഇവര് രണ്ടുപേരും. ഇത് നിന്റെ സ്വന്തം വീടല്ലേ മോളെ, ഇവിടെ അന്യയെ പോലെ ഇരിക്കണോ? നീ ആരാണെന്ന് ഇവർക്ക് ഇപ്പോഴാ മനസ്സിലായത്. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ആദ്യമേ പറയണോന്ന് സഞ്ജനയുടെ അച്ഛനോട് ഞാൻ പറഞ്ഞിരുന്നതാ. അത് പറയാത്തോണ്ടാണല്ലോ എന്നെ കണ്ടപ്പം ഈ വീട്ടിലെ വേലക്കാരിയാണോ ഞാനെന്ന് സഞ്ജന മോക്ക് തോന്നിയത്. രാമകൃഷ്ണൻ ചേട്ടൻ ഈ കാര്യം മോളോടും മരുമോനോടും പറയാൻ ഭയങ്കര പേടി. ഒരു രണ്ടാം വിവാഹം ചെയ്തതിന് ഇത്ര പേടിക്കാൻ എന്തിരിക്കുന്നു? പ്രതീഷിന്റെ അച്ഛൻ രണ്ടാം വിവാഹം ചെയ്ത് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുകയല്ലേ. പ്രതീഷിന്റെ അച്ഛന്റെ കാര്യം ഇവിടെ പറയേണ്ടതില്ലല്ലോ.